നമസ്കാരം. ആരാണ് ശിവൻ? ആത്മീയമായി നോക്കുമ്പോൾ സംഹാരമൂർത്തി, മഹാദേവൻ, പ്രണയോപാസകൻ, നടരാജൻ, അങ്ങനെ ഹൈന്ദവ വിശ്വാസികൾ ഓരോ പേരിൽ വിളിക്കുന്ന ഒരു മൂർത്തി, അതുമല്ലെങ്കിൽ നിരീശ്വരവാദികൾ പറയുന്നത് പോലെ ഒരു കെട്ടുകഥ. എന്നാൽ ശിവൻ എന്നതിന് വേറെ ഒരു നിർവചനം കൂടി കാലം കൊടുത്തു. അതിനെ പ്രപഞ്ചം എന്നുകൂടി വിളിച്ചു. എന്തുകൊണ്ടെന്നാൽ ജീവരാശിക്ക് തന്നെ ഒഴിച്ചുകൂടാനാവാത്ത ജലം, അഗ്നി, വായു, ഭൂമി, ആകാശം എന്നീ അഞ്ച് ഘടകങ്ങൾ ചേർന്നതാണ് ശിവനെന്ന് ഹിന്ദു പുരാണ പ്രകാരം കണക്കാക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ശിവനെ പ്രപഞ്ചമായും പ്രകൃതിയായും ആരാധിച്ചു പോരുന്നു. എന്നാൽ എന്തുകൊണ്ടാണ് ശിവന് മാത്രം ഇത്തരമൊരു പരിഗണന ലഭിക്കുന്നത്? അതന്വേഷിച്ചു ചെല്ലുമ്പോൾ പഞ്ചഭൂതങ്ങളായി കണക്കാക്കപ്പെടുന്ന ജലം, അഗ്നി, വായു, ഭൂമി, ആകാശം എന്നീ ആശയം ഉൾക്കൊണ്ട പ്രധാനപ്പെട്ട അഞ്ച് ശിവക്ഷേത്രങ്ങളെക്കുറിച്ച് അറിയേണ്ടതുണ്ട്. തിരുവാണേക്കാവൽ, തിരുവണ്ണാമലൈ, കാളഹസ്തി, കാഞ്ചീപുരം, ചിദംബരം ഇവയെല്ലാം തന്നെ 5000 വർഷങ്ങളോളം പഴക്കമുള്ള ക്ഷേത്രങ്ങളാണ്. ഒരുപക്ഷെ ഇവയെല്ലാം ക്ഷേത്രങ്ങളും മതവുമായി ബന്ധപ്പെട്ടവയായതുകൊണ്ട് മാത്രമാവാം ഇന്നും ഇവ സംരക്ഷിച്ചു പോകുന്നത്. എന്നാൽ ക്ഷേത്രം എന്നതിലുപരി അതിശയിപ്പിക്കുന്ന മറ്റനേകം പ്രത്യേകതകളും ഈ ക്ഷേത്രങ്ങൾക്കുണ്ട്. അതേസമയം 5000 വർഷങ്ങൾക്ക് മുന്നേ ഉപഗ്രഹ സംവിധാനങ്ങളൊന്നും തന്നെ ഇല്ലാത്ത കാലഘട്ടത്തിൽ ഇത്ര കൃത്യമായും നേർരേഖയിലും ക്ഷേത്ര സമുച്ചയങ്ങൾ പണിയാൻ പുരാതന ഭാരതീയന് എങ്ങനെ സാധിച്ചുവെന്നത് ആധുനിക ശാസ്ത്രത്തിന് പോലും കണ്ടുപിടിക്കാൻ സാധിക്കാത്ത മിഥ്യയാണ്. ജലം, അഗ്നി, വായു, ഭൂമി, ആകാശം എന്നിവയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ആകാശം. ആകാശത്തെ പ്രതിനിധാനം ചെയ്യുന്ന ക്ഷേത്രമാണ് ചിദംബരം. ക്ഷേത്രം എന്നതിലുപരി അതിനെ പൂർണ്ണമായും ഒരു ഗവേഷണശാലയായി കണക്കാക്കാം. ചിദംബരം ക്ഷേത്രത്തിനെ കുറിച്ച് അറിയുന്നതിന് മുൻപേ നമുക്ക് യൂറോപ്യൻ രാജ്യമായ സ്വിറ്റ്സർലാൻഡിലേക്കൊന്ന് പോകാം. അവിടെയാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സേൺ എന്ന പാർട്ടിക്കൽ ഫിസിക്സ് ഗവേഷണശാല 27 കിലോമീറ്റർ ചുറ്റളവിൽ പ്രവർത്തിക്കുന്നത്. ആ സ്ഥാപനവും ചിദംബരം ക്ഷേത്രവുമായി എന്താണ് ബന്ധം? വളരെ അടുത്ത ബന്ധം തന്നെയുണ്ട്. ചിദംബരം ക്ഷേത്രത്തിന്റെ പ്രധാന പ്രതിഷ്ഠയായ നടരാജമൂർത്തി വിഗ്രഹമാണ് സേൺ എന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഗവേഷണശാലയുടെ പ്രധാന കവാടത്തിൽ വെച്ചിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ഫിസിക്സ് ലാബിൽ, അത് ക്രിസ്ത്യൻ മതവിഭാഗക്കാർ കൂടുതലുള്ള ഒരു രാജ്യത്ത്, എന്തുകൊണ്ട് ഒരു ഹിന്ദു ആരാധനമൂർത്തിയായ നടരാജ വിഗ്രഹം പ്രസക്തമാവുന്നു? നടരാജ വിഗ്രഹത്തിന് എന്തിനാണ് ഇത്ര പരിഗണന നൽകുന്നത്? അവയെക്കുറിച്ച് നാം അറിയേണ്ടത് തന്നെയാണ്. സ്വിറ്റ്സർലാൻഡിൽ സേണിൽ ലാർജ് ഹാർഡൂൺ കോറിഡോർ എന്ന പേരിട്ട് പ്രപഞ്ചോൽപ്പത്തിയെക്കുറിച്ച് പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പുതുതായി അവർ ഗോഡ്സ് പാർട്ടിക്കിൾ എന്ന് പേരിട്ട് പ്രത്യേകം തയ്യാറാക്കിയ സ്ഥലത്താണ് നടരാജ വിഗ്രഹം പ്രതിഷ്ഠ നടത്തിയിരിക്കുന്നത്. നടരാജ വിഗ്രഹം പ്രവേശന കവാടത്തിലും ഗോഡ്സ് പാർട്ടിക്കിളായി കണക്കാക്കാനും പ്രധാന കാരണം ഇതാണ്. നടരാജ വിഗ്രഹം പ്രവേശന കവാടത്തിലും ഗോഡ്സ് പാർട്ടിക്കിളായി കണക്കാക്കാനും പ്രധാന കാരണം വിഗ്രഹത്തിന്റെ ഘടന തന്നെയാണ്. കണിക അല്ലെങ്കിൽ ആറ്റം എന്നതിൽ നിന്നാണ് എല്ലാം ഉണ്ടാവുന്നതെന്നാണ് കണക്കാക്കുന്നത്. കണിക പ്രവർത്തിക്കുന്നത് അതിനുള്ളിൽ പ്രവർത്തിക്കുന്ന ഇലക്ട്രോൺസ് കാരണമാണ്. ഇത് നമുക്ക് അറിയാവുന്നത് തന്നെയാണ്. ഇലക്ട്രോൺസ് ചലിക്കുന്നത് ശാസ്ത്രജ്ഞർ കോസ്മിക് ഡാൻസ് എന്ന് വിളിക്കുന്ന നടരാജൻ നൃത്തം ചെയ്യുന്ന ശരീരഘടനയിലാണ്. അതേ രീതിയിൽ തന്നെയാണ് കണികയിലുള്ള ഇലക്ട്രോൺസിന്റെ ചലനവും എന്ന കണ്ടുപിടുത്തം പുതുയുഗ ശാസ്ത്രജ്ഞർ നടത്തി. ഭാരതീയൻ യാതൊരു സാങ്കേതിക വിദ്യയും ഇല്ലാതിരുന്ന കാലത്ത് ഇത്തരമൊരു കണ്ടുപിടുത്തം നടത്തി വിഗ്രഹ രൂപത്തിൽ വെച്ച് ആരാധിക്കുന്നത് എങ്ങനെയെന്ന് മനസ്സിലാക്കി ശാസ്ത്രലോകം തന്നെ അമ്പരന്നു. ഇതേ സമയം വാനഗവേഷകർ വേറൊരു കണ്ടുപിടുത്തം കൂടി നടത്തി. ഇത് ആ അമ്പരപ്പിന്റെ ആക്കം കൂട്ടുന്നതായിരുന്നു. കോസ്മോസ്. നമ്മൾ വസിക്കുന്ന ഈ ലോകം ഒരു സോളാർ സിസ്റ്റത്തിൽ ഉൾപ്പെട്ടതാണ്. ഇതുപോലെ വേറെയും സോളാർ സിസ്റ്റം ഉണ്ടെന്നും നമ്മൾ വസിക്കുന്നതിന് സമാനമായ വേറെയും ലോകം ഉണ്ടെന്നും പറയപ്പെടുന്നു. ഇതെല്ലാം കഴിഞ്ഞാണ് മിൽക്കി വേ വരുന്നത്. അതും കഴിഞ്ഞാണ് കോസ്മോസ് എന്ന പ്രപഞ്ചത്തെ മുഴുവനായും പ്രവർത്തിപ്പിക്കുന്ന കോസ്മോസ് എന്ന പ്രപഞ്ചശക്തി ഉള്ളത്. എന്നാൽ ഈ കോസ്മോസിന്റെ ആകൃതിയും നമ്മുടെ ആരാധനാമൂർത്തിയുടെ നടരാജ നൃത്തത്തിന്റെ ഘടനയിലാണെന്നത് വളരെ ഞെട്ടലോടെ തന്നെ ശാസ്ത്രലോകം മനസ്സിലാക്കുകയും ചെയ്തു. ആറ്റവും കോസ്മോസും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒന്നാണ് നടരാജ വിഗ്രഹം എന്ന കാരണം കൊണ്ടാണ് ഇന്ത്യൻ ഗവൺമെന്റിന്റെ അനുവാദത്തോടെ സേണിൽ നടരാജ വിഗ്രഹം പ്രതിഷ്ഠ നടത്തിയിരിക്കുന്നത്. കൂടാതെ അതിനു ചുവടെ ഇങ്ങനെ എഴുതി, കാലത്തെ കൊണ്ട് കണ്ടുപിടിക്കാനാവാത്തവയുടെ ഉത്തരമാണ് ഈ പ്രതിമ. കണ്ണിൽ പോലും കാണാൻ സാധിക്കാത്ത കണികയിലെയും കോസ്മോസിനെയും പുരാതന ഭാരതീയനെ എങ്ങനെ കണ്ടുപിടിക്കാൻ സാധിച്ചു? അതിനെ വിഗ്രഹ രൂപത്തിൽ നിർമ്മിച്ച് ആരാധിക്കാൻ എന്തിന് തീരുമാനിച്ചു? നാം അറിയേണ്ടത് തന്നെയാണ്. താളിയോലകളിലും മറ്റും രേഖപ്പെടുത്തി വെച്ചാൽ തെറ്റായി ഉപയോഗപ്പെടുത്തുകയോ നശിപ്പിക്കപ്പെടുകയോ ചെയ്യുമെന്ന് കരുതിയാകും ഒരു മതത്തിന്റെ പരിവേഷം നടത്തി ആരാധിച്ചു പോകുന്നത്.
ഒരു കണികയിൽ തുടങ്ങി മണ്ണിൽ ദഹിപ്പിക്കുകയോ തീയിൽ എരിക്കുകയോ ചെയ്ത് പ്രപഞ്ചത്തിൽ തന്നെ ചേർന്ന് കോസ്മോസിൽ അവസാനിക്കുന്ന ജീവരാശിയെ അഹം ബ്രഹ്മാസ്മി തത്വമസി എന്ന് ലളിതമായി ഒരു ശില്പത്തിൽ അവതരിപ്പിക്കാനും ആധുനിക ശാസ്ത്രത്തിന് നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചും വർഷങ്ങൾ യുഗങ്ങൾ വേണ്ടി വന്നത് ഭാരതീയന് കാലങ്ങൾക്ക് മുന്നേ തന്നെ എങ്ങനെ സാധിച്ചു? ഒന്നുകിൽ ശിവൻ എന്നയാൾ ജീവിച്ചിരുന്നിരിക്കണം, അതുമല്ലെങ്കിൽ നമ്മൾ ദൈവമെന്ന് വിളിക്കുന്ന ഒരു ആദർശ ശക്തി നിലനിൽക്കുന്നത് കൊണ്ടാവാം. എന്നാൽ പ്രപഞ്ചത്തിന്റെ ഉത്ഭവം വിശദീകരിക്കുന്ന ഒരു ശാസ്ത്ര സിദ്ധാന്തമാണ് ബിഗ് ബാങ് തിയറി അഥവാ മഹാവിസ്ഫോടനം. പ്രപഞ്ച ഉത്പത്തി വിശദീകരിക്കാൻ ഇന്ന് പൊതുവിൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത് ഈ സിദ്ധാന്തമാണ്. മിക്കവാറുമുള്ള എല്ലാ പ്രപഞ്ച വിജ്ഞാന ശാസ്ത്രജ്ഞന്മാരും ഈ ശാസ്ത്ര സിദ്ധാന്തത്തെ അംഗീകരിച്ചിട്ടുണ്ട്. ഉദ്ദേശം 1382 കോടി വർഷങ്ങൾക്ക് മുമ്പ് അത്യധികം സാന്ദ്രമായതും താപവത്തായതുമായ ഒരു അവസ്ഥയിൽ നിന്ന് വികസിച്ചു. ഉദ്ദേശം 1382 കോടി വർഷങ്ങൾക്ക് മുമ്പ് അത്യധികം സാന്ദ്രമായതും താപവത്തായതുമായ ഒരു അവസ്ഥയിൽ നിന്ന് വികസിച്ചു പ്രപഞ്ചമുടലെടുത്തു എന്നാണ് ഈ ശാസ്ത്ര സിദ്ധാന്തത്തിന്റെ പാതൽ. ആധുനിക കാലത്ത് പ്രപഞ്ചത്തിന്റെ വികാസവുമായി ബന്ധപ്പെട്ട ആശയം ആദ്യം വരുന്നത് ഗുരുത്വാകർഷണത്തെ കുറിച്ചുള്ള ഐൻസ്റ്റീന്റെ സിദ്ധാന്തത്തോടെയാണെന്ന് തന്നെ പറയാം. സിദ്ധാന്തം ഗണിതശാസ്ത്രപരമായി വിശകലനം ചെയ്തു വന്നപ്പോൾ പ്രപഞ്ചം ഒന്നുകിൽ വികസിച്ചുകൊണ്ടിരിക്കുന്നതോ അല്ലെങ്കിൽ ചുരുങ്ങിക്കൊണ്ടിരിക്കുന്നതോ ആവാനേ കഴിയുമെന്ന് മനസ്സിലായി. തുടക്കവും ഒടുക്കവും ഇല്ലാത്ത പ്രപഞ്ചത്തെപ്പറ്റി പ്രാചീന കാലത്ത് തന്നെ അരിസ്റ്റോട്ടൽ ഉൾപ്പെടെ പലരും ചിന്തിച്ചിരുന്നു. എന്നാൽ ജൂത ക്രിസ്ത്യൻ മുസ്ലിം മതവിശ്വാസികൾക്ക് ഇത് അംഗീകരിക്കാനാവില്ലായിരുന്നു. വീണ്ടും വീണ്ടും ഉണ്ടാവുകയും നശിക്കുകയും ചെയ്യുന്ന പ്രപഞ്ചം എന്ന ആശയം ആദ്യം സങ്കല്പിച്ചത് ഹൈന്ദവ മതത്തിൽ തന്നെയായിരുന്നു. അതേസമയം ചിദംബരം ക്ഷേത്രത്തിനെ കുറിച്ച് നാം കൂടുതൽ മനസ്സിലാക്കേണ്ടതുണ്ട്. തില്ലൈ നഗരമാണ് പിൻകാലങ്ങളിൽ ചിദംബരം എന്ന പേരിൽ അറിയപ്പെട്ടത്. ഈ ക്ഷേത്രത്തിന്റെ തെക്ക് ഗോപുരം പാണ്ഡ്യരാജാക്കന്മാരും കിഴക്കു ഗോപുരം ചോള രാജാക്കന്മാരും പണികഴിപ്പിച്ചു. മാറി മാറി വന്ന രാജഭരണങ്ങളൊന്നും തന്നെ ഏകദേശം 40 ഏക്കർ ചുറ്റളവിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രത്തിന് കോട്ടങ്ങളൊന്നും തന്നെ വരുത്തിയില്ല എന്ന കാരണം ഏത് ഭരണം വന്നാലും താൻ പിൻപറ്റുന്ന വിശ്വാസം തന്നെ മറ്റുള്ളവരും പിൻപറ്റണമെന്ന അലിഖിത നിയമം രാജാക്കന്മാർ നടപ്പിലാക്കിയത് മൂലമാണ്. പ്രധാനപ്പെട്ട ശിവക്ഷേത്രങ്ങളിലെല്ലാം തന്നെ ശിവനെ ലിംഗമായി മാത്രമാണ് കാണാൻ സാധിക്കുക. എന്നാൽ ചിദംബരം ക്ഷേത്രത്തിൽ മാത്രമാണ് ശിവനെ നടരാജ വിഗ്രഹമായും ചന്ദ്രമൗലീശ്വരൻ ലിംഗമായും ചിദംബരത്തിലെ മാത്രം പ്രത്യേകതയായ ശിവനെ ആകാശമായും അഥവാ പ്രകൃതിയായും കാണുന്നത്. ഈ ക്ഷേത്രത്തിന് 9 പ്രവേശന വഴികളാണുള്ളത്. ഈ 9 പ്രവേശന കവാടങ്ങൾ പ്രതിനിധാനം ചെയ്യുന്നത് മനുഷ്യ ശരീരത്തിലെ നവദ്വാരങ്ങളെയാണ്. മനുഷ്യന് ഹൃദയം ഇടതുവശത്താണെന്നാണ് ശാസ്ത്രം പറയുന്നത്. ഇതേ രീതിയിൽ തന്നെയാണ് നടരാജ സന്നിധിയും രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ശ്രീകോവിലിന്റെ ഇടതുവശത്ത് മനുഷ്യ ഹൃദയത്തോട് സാമ്യപ്പെടുത്തിയാണ് നടരാജ വിഗ്രഹവും പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. കൂടുതൽ വിസ്മയിപ്പിക്കുന്ന ഒന്നെന്തെന്നാൽ ശ്രീകോവിലിന്റെ മുകളിലായി 21,600 സ്വർണ ഓടുകൾ പതിച്ചിട്ടുണ്ട്. ഈ സംഖ്യ ശരാശരി ഒരു ദിവസം ഒരു മനുഷ്യൻ ശ്വാസമെടുത്ത് പുറത്തേക്ക് വിടുന്ന എണ്ണമാണ്. അതായത് ഒരു മിനിറ്റിൽ ശരാശരി 15 തവണ എന്ന തോതിൽ. ഈ 21,600 ഓടുകളും 72,000 ആണികൾ കൊണ്ടാണ് പതിച്ചിരിക്കുന്നത്. 72,000 എന്നുള്ള സംഖ്യ മനുഷ്യ ശരീരത്തിലെ നാടികളുടെ എണ്ണമാണ്. ഇതിനു പുറമെയുള്ള 9 കലശങ്ങൾ മനുഷ്യനെ സ്വാധീനിക്കുന്ന നവഗ്രഹങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു. പുരാണ ഭാരതീയൻ ആധുനിക ശാസ്ത്രം എന്ന സങ്കല്പം പോലും ഒന്നും തന്നെ ഇല്ലാത്ത 1000 കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇന്നത്തെ ശാസ്ത്രലോകത്തെ പോലും ഭ്രമിപ്പിക്കുന്ന തരത്തിൽ സൃഷ്ടികൾ നടത്തിയിട്ടുണ്ടെങ്കിൽ യഥാസ്ഥിതികർക്ക് അത് എന്നും ആശ്ചര്യം നൽകുന്ന ഒന്ന് തന്നെയാണ്. വെബ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.